പ്രണയം കുറേ പ്രശ്നങ്ങൾ. വെറുതെ ഒരു രസത്തിന് ആരംഭിച്ച പ്രണയങ്ങൾ ഉണ്ട്. കൂട്ടുകാർക്കെല്ലാം പ്രണയമുണ്ട്, അപ്പോൾ തനിക്കൊരു പ്രണയമില്ലെങ്കിൽ മോശമാണല്ലോ. അങ്ങനെ വിചാരിച്ച് പ്രണയം ആരംഭിച്ച കുട്ടികളുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു, ഇവിടെ എൻ്റെ അടുക്കൽ എത്തിയ ഒരു പെൺകുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിയാണ്. ആ ക്ലാസ്സിലുള്ള കുട്ടികൾക്കെല്ലാം പ്രണയമുണ്ട്, അതുകൊണ്ട് തനിക്കൊരു പ്രണയമില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായി പ്രണയത്തിലായി. ഈ പ്രണയം ഈ കുട്ടി ഒരു തമാശ ആരംഭിച്ചതാണ്. പക്ഷേ നമ്മുടെ ആൺകുട്ടി, അവൻ ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ച് വരികയും ആ വീട്ടിൽ വരികയും ഏതാനും ദിവസം അതിഥിയായി നിൽക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് വീട്ടുകാർക്ക് കത്തിയത്, ഇത് അല്പം തീപ്പൊരി കേസാണ് എന്ന്. അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. അപ്പോഴാണ് ഈ പെൺകുട്ടി പറയുന്നത്, എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കെല്ലാം, എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം പ്രണയമുണ്ട്, പിന്നെ എനിക്ക് മാത്രം ഒരു പ്രണയമില്ലെങ്കിൽ മോശമല്ലേ സാറേ, എന്നെ ഒന്നിനും കൊള്ളാത്തതായി കൂട്ടുകാർ വിചാരിക്കില്ലേ, അതുകൊണ്ട് ഞാൻ ആരംഭിച്ചതാണ് പ്രണയം എന്നാണ് ഈ കുട്ടി പറയുന്നത്. എന്തായാലും കുട്ടികളുടെ ഇടയിൽ ഇന്ന് വ്യാപകമായി പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് മോട്ടിവേഷനായി നമ്മുടെ പല സിനിമകളും കുട്ടികളുടെ മനസ്സിൽ വേര് പിടിച്ചിട്ടുണ്ട്. സിനിമയിൽ കാണുന്നതാണ് ജീവിതം, സിനിമയിൽ കാണുന്ന ലവ് അഫെയറുകൾ അത് കൊള്ളാം എന്ന് വിചാരിച്ച് കൂട്ടുകൂടി നടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. പലപ്പോഴും അതിൻ്റെ ഗൗരവ വശങ്ങളിലേക്കൊന്നും അവർ ചിന്തിക്കാറില്ല. എന്താണ് ജീവിതമെന്നോ എന്താണ് ഈ പ്രണയത്തിൻ്റെ ലക്ഷ്യമെന്നോ ഒന്നും ചിന്തിക്കാറില്ല. പ്രണയം ഒരു വിവാഹത്തിൽ ചെന്ന് എത്തുമോ എന്ന് പോലും അവർക്കറിയില്ല. ചുമ്മാ കൂട്ടുകൂടി നടക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇടയ്ക്കൊരു കോഫി ബാറിൽ പോകുന്നു, ഒരു ഐസ്ക്രീം കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ്. അതിനപ്പുറം ഒരു ഗൗരവം ഈ പ്രണയത്തിന് കൊടുക്കാറില്ല. ഇവിടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഇക്കഴിഞ്ഞ നാള് എൻ്റെ അടുക്കിലെത്തിച്ചേർന്ന എൻ്റെ ഒരു 10-25 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുക്കനും 10-22 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അവരുടെ ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അവർ പ്രണയം ആരംഭിച്ചിട്ട് 10 വർഷത്തിലധികമായി, കൊള്ളം നന്നായി പോകുന്നു. പക്ഷേ അടുത്തൊരു പ്രശ്നം, കൗൺസിലിങ്ങിൻ്റെ ഭാഗമായി ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവർക്കിടയിൽ ഭാര്യ ഭർത്തൃ ബന്ധം പോലെ കഴിഞ്ഞ ഏതാനും നാളുകളായി പല തവണയായി പലതരത്തിലുള്ള ബന്ധങ്ങളും നടക്കുന്നു. എന്തായാലും ഞാൻ ആ പെൺകുട്ടിയോട് അതിൻ്റെ ഗൗരവ വശം സംസാരിച്ചു. ഞാൻ പറഞ്ഞ വിവാഹത്തിന് ശേഷം നമുക്ക് എന്തെങ്കിലും പുതുമയുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണ്ടേ, വിവാഹത്തിന് മുമ്പേ തന്നെ പുതുമ നഷ്ടപ്പെട്ടാൽ ഈ പ്രണയത്തിന് എന്തർത്ഥം, വിവാഹ ജീവിതത്തിന് എന്തർത്ഥം? നമുക്ക് പുതുമയുള്ളത്, പുതിയതായി ചില അനുഭവങ്ങളും ചില രഹസ്യങ്ങളും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടത് അല്ലേ എന്ന് ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു. അപ്പോഴാണ് പെൺകുട്ടിക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നത്. ഏതായാലും വിവാഹം വരെ, വിവാഹ ജീവിതം വരെ വിവാഹ അനുബന്ധ പ്രവർത്തനങ്ങൾ ഒന്നും പാടില്ല എന്ന് അവൾ തീരുമാനിച്ചു. ഇങ്ങനെ പല പെൺകുട്ടികളും പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ചെന്നുവിടുന്നതായി അറിയാൻ സാധിക്കുന്നു. അതിന് ഫലമായി അനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൗൺസിലിങ്ങിനായി ഇവിടെ എത്തിയ പല സംഭവങ്ങളും ഇവിടെ തുറന്നു പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ പ്രഗ്നൻസിയിലേക്ക് വന്നിട്ടുള്ള പല പെൺകുട്ടികളുടെ കേസും എൻ്റെ അടുക്കൽ എത്തിയത് ഞാൻ ഓർമ്മിക്കുന്നു. പലതും ശ്രദ്ധിക്കുവാനുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
വല്ലതും ആയതിനു ശേഷം ആയതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ ആശങ്കപ്പെട്ടിട്ടോ കാര്യമില്ല. വിജിലന്റ് ആയിരിക്കണം. സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം സൂക്ഷിക്കണം. വെറുതെ ഒരു രസമാണ്, കൊള്ളാമല്ലോ, രസമുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതിൻ്റെ അപകട സാധ്യതകളിലേക്ക് കൂടി ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ അമിതമായ പ്രണയബന്ധങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട് എന്ന് പേരൻസ് അറിയുകയാണെങ്കിൽ അവരെ തീർച്ചയായും ഒട്ടും വൈകാതെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം. അതുകൂടാതെ ആ കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ് അത് നൽകുവാനായി സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ എത്തിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണം.